എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കനത്തിൽ ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണം കഴിച്ച് ദഹിച്ചതിന് ശേഷം കിടന്നിറങ്ങുക. എത്ര നല്ല സുന്ദരമായ അധ്യാപനങ്ങളാണ്. അതുപോലെ തന്നെ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നത്, അതൊരു മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാവിധ അന്നജങ്ങളും ഈ രണ്ടോ ഈ ഒന്നോ മൂന്നോ അഞ്ചോ ഒറ്റയായിട്ടാണല്ലോ കഴിക്കേണ്ടത്. അതിലൂടെ ഒരു മനുഷ്യന്റെ ശരീരത്തിന് ലഭിക്കുകയാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ സ്വയം നിയന്ത്രണം പാലിക്കണം. ആവശ്യത്തിന് മാത്രം നമ്മുടെ മുതുക് നിവർന്നു നിൽക്കാൻ ആവശ്യമായ ഭക്ഷണം മാത്രം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഫൈൻ കാനല മഹാലദ ഫർ സുലുസുൻ ലിത്വാമിഹി, അവന് ഭക്ഷണം അനിവാര്യമാണ്, അതുകൊണ്ട് തന്നെ അവന്റെ വയറിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കുക. വസുലുസുൻ ലിശറാബിഹി, മൂന്നിലൊന്ന് പാനീയത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി. വസുലുസുൻ ലിനഫ്സിഹി, മൂന്നാമത്തത് കാലിയായി അവന്റെ നഫ്സിന് തന്നെ, അതായത് മൂന്നാമത്തത് കാലിയായിട്ട് നിലനിർത്തണം. ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്വഭാവമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയം, എല്ലാ ദിവസവും മാംസാഹാരം കഴിക്കുന്നത് ഒഴിവാക്കണേ. മാംസാഹാരമില്ലാതെ നമുക്കിന്ന് ഭക്ഷണം ഇറങ്ങൂല എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ശീലം മുഅ്മിനീങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന യഖൂലു അലൽ മിംബരി, മഹാനവർകൾ മിംബറിന്റെ മുകളിൽ നിന്ന് പറയുമായിരുന്നു, ലാ തഅ്കുലൂന ലഹ്മാ ഫൈൻ ആദത്തുൽ ലഹ്മി കആദത്തുൽ ഖംരി, മാംസം സ്ഥിരമായിട്ട് കഴിക്കുന്നത് കള്ള് കുടിക്കുന്നത് പോലെയാണ്, കള്ള് പതിവാക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഡെയിലി മാംസം കഴിക്കുന്ന സ്വഭാവം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എതിർത്തിരുന്നു. അതുകൊണ്ടാണ് മഹാന്മാരായ ഫുഖഹ മുഴുവനും പറയുന്നത് കാണാം, മാംസം ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങുന്നവരാണെങ്കിൽ അത് വെള്ളിയാഴ്ചയാവണം. ആഴ്ചയിൽ ഒരു ദിവസം മാംസം വാങ്ങി ശീലിക്കുന്ന ആളുകളാണെങ്കിൽ അത് വെള്ളിയാഴ്ചയാവണം. ഒരാൾ വിവാഹം കഴിച്ച് തന്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ആ ഭാര്യക്ക് അവളുടെ വീട്ടിലുള്ള ഭക്ഷണ ക്രമങ്ങൾ നമ്മുടെ വീട്ടിലും കൊടുക്കാൻ ശ്രമിക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നവളാണെങ്കിൽ നമ്മളും അങ്ങനെ കൊടുക്കണം. അപ്പൊ എന്നാണ് അത് കൊടുക്കേണ്ടത്? വെള്ളിയാഴ്ചയാവണം. ഇനി ആഴ്ചയിൽ രണ്ട് ദിവസം മാംസം ശീലമുള്ള ആളുകളാണെങ്കിൽ അത് ചൊവ്വാഴ്ചയാവണമെന്ന് ഫുഖഹാ പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും മാംസം കഴിക്കുന്ന സ്വഭാവം അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ച് ഭക്ഷണം ഉണ്ടാക്കാതിരിക്കുക. ഒരാൾക്ക് ആട് പറ്റും, അപ്പൊ ആട് വേണം. മറ്റേക്ക് ചിക്കനെ പറ്റുള്ളൂ, അപ്പൊ അയാൾക്ക് ചിക്കൻ ഉണ്ടാക്കി. മറ്റേക്ക് മത്സ്യം പറ്റുള്ളൂ, അപ്പൊ അയാൾക്ക് വേണ്ടി മത്സ്യം. വേറെ ആള് വെജിറ്റേറിയനാണ്, അപ്പൊ അയാൾക്ക് വെജിറ്റബിൾ. ഇങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അനുസരിച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം. ഒരു ദിവസം ഒരാൾക്ക് പറ്റിയത് ഉണ്ടാക്കിയാൽ മറ്റേ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതാണ് നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമൂ വതുസ്ഹൂ, നിങ്ങൾ നോമ്പ് നോൽക്കുക, അതുപോലെ തന്നെ നോമ്പ് നോറ്റിട്ട് നിങ്ങൾ ആ